ഇനി നമ്മൾ വയനാട്ടിലേക്ക് വന്നാൽ വയനാട്ടിൽ 500,000 പ്രിയങ്കയുടെ കന്നി പോരാട്ടമാണ്. രാഹുലിന്റെ പിൻഗാമിയായി മത്സരിക്കുകയാണ് ഇത്തവണ 500,000 ഭൂരിപക്ഷമാണ് UDF പ്രതീക്ഷിച്ചിരുന്നത്. എന്തായാലും ബൂത്ത് തിരിച്ചുള്ള കണക്കെടുപ്പൊക്കെ പൂർത്തിയായതിനു ശേഷം ഇപ്പോൾ UDFന്റെ അവകാശവാദം അത് 400,000 ചുരുങ്ങിയിരിക്കുകയാണ്. 400,000 വോട്ടിന്റെ ഭൂരിപക്ഷത്തിന് വിജയിക്കുമെന്നുള്ളതാണ് കോൺഗ്രസിന്റെ UDFന്റെ വിലയിരുത്തൽ. ബൂത്തുകളിൽ നിന്ന് ശേഖരിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിലുള്ള ഈ കണക്കുകൂട്ടൽ എങ്ങനെയാണ് എത്തുന്നത്? പ്രിയങ്ക ജയിച്ചാൽ പോലും രാഹുൽ ഗാന്ധിക്ക് കഴിഞ്ഞ തവണ കിട്ടിയ ഭൂരിപക്ഷത്തിനും താഴെ പോകുമെന്ന് LDF കണക്ക് കൂട്ടുകയാണ്. റോബിൻ മാത്യു മറ്റത്തിൽ വിശദാംശങ്ങളുമായി തത്സമയം ചേരുന്നുണ്ട്. റോബിൻ, 500,000 എന്നൊക്കെ പറഞ്ഞ പക്ഷേ മൊത്തം വോട്ട് ചെയ്ത പോളി ചെയ്ത വോട്ടുകളുടെ എണ്ണം വല്ലാതെ കുറഞ്ഞുപോയി. അതിൽ തന്നെ 400,000 ഭൂരിപക്ഷം കിട്ടണമെങ്കിൽ സത്യൻ മൊകേരിയും നബിയും ഒക്കെ നിഷ്പ്രഭമായി പോകണം. എന്താണ് കോൺഗ്രസിന്റെ കണക്ക്? എന്താണ് NDA അതേപോലെ തന്നെ LDF അതിന് നൽകുന്ന മറുപടി? PG പറഞ്ഞതുപോലെ 500,000 ഭൂരിപക്ഷം എന്ന ഒരു ലക്ഷ്യം മുന്നിൽ വെച്ചാണ് കോൺഗ്രസ് നേതാക്കൾ പ്രവർത്തനം ആരംഭിച്ചത് പ്രിയങ്കയ്ക്ക് വേണ്ടിയിട്ട്. പിന്നീട് അത് 5-6 ഒക്കെ പറയുന്ന അത്രയും വലിയ ആത്മവിശ്വാസം ഈ പ്രചരണ റാലികൾ നടക്കുമ്പോഴെല്ലാം കോൺഗ്രസ് നേതാക്കൾ മാധ്യമങ്ങളിലടക്കം പങ്കുവെക്കുകയും ചെയ്തു. പക്ഷേ എല്ലാവർക്കും കനത്ത തിരിച്ചടിയായിപ്പോയത് പോളിംഗ് പെർസെൻറ്റേജിൽ വന്ന കുറവാണ്. ഈ കഴിഞ്ഞ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ അപേക്ഷിച്ച് 8% മുകളിലേക്ക് പോളിംഗ് കുറയുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. എന്തായാലും അത് കണക്കുകൂട്ടലുകൾ തെറ്റിച്ചിട്ടുണ്ട്. പക്ഷേ ബൂത്തുകളിൽ നടക്കം കോൺഗ്രസ് UDF പ്രവർത്തകർക്ക് UDF നേതാക്കൾക്ക് കിട്ടിയിട്ടുള്ള കണക്കുകൾ അനുസരിച്ച് ഇപ്പോൾ 400,000 മുകളിൽ ഭൂരിപക്ഷം ഉണ്ടാകുമെന്നാണ് അവർ ഈ വിലയിരുത്തലായി വെക്കുന്നത്. അതിൽ കൂടുതൽ വരാനുള്ള സാധ്യത ഉണ്ട് എന്നവർ ആത്മവിശ്വാസം പ്രകടിപ്പിക്കുകയും ചെയ്യുന്നു. എന്നാലും ഏറെക്കുറെ 400,000 ഭൂരിപക്ഷം ഉണ്ടാകുമെന്നാണ്. അതായത് 100,000 കുറഞ്ഞാലും 400,000 പ്രിയങ്കയ്ക്ക് ആദ്യമായി പാർലമെന്റിൽ എത്തുമ്പോൾ ഭൂരിപക്ഷം നൽകാനാകുമെന്ന് അവർ പ്രതീക്ഷ പ്രകടിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. അതിന് പല കാര്യങ്ങളുണ്ട്. അപ്പം അവർ പറയുന്നത് ഈ പോളിംഗ് കുറഞ്ഞത് ഞങ്ങളെ അല്ല ഏറ്റവും ബാധിക്കുന്നത്, അത് ബാധിക്കാൻ പോകുന്നത് LDFനെയും NDAയും ആയിരിക്കും. LDFനെ സംബന്ധിച്ച് അവർക്ക് സത്യൻ മൊകേരി എന്ന നേതാവ്, അദ്ദേഹം പുതിയ നേതാവല്ല പഴയ നേതാവ് തന്നെയാണ്. 10 കൊല്ലത്തോളമായി കാര്യമായ രാഷ്ട്രീയ പ്രവർത്തനം തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ ഒന്നും ഉണ്ടാകാതിരിക്കുന്നത് കൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ വോട്ടുകൾ കുറവും, മറ്റൊന്ന് ഭരണവിരുദ്ധ വികാരം വലിയ തോതിലുണ്ട്, അതെല്ലാം ബാധിക്കും. പ്രിയങ്ക എന്ന വ്യക്തിത്വത്തിന് മുൻപിൽ മറ്റ് രണ്ട് സ്ഥാനാർത്ഥികളും ഇപ്പോൾ PG പറഞ്ഞതുപോലെ നിഷ്പ്രഭമായി പോകാനുള്ള സാധ്യതയുണ്ട്. അതെല്ലാം കണക്കിലെടുത്താണ് ഈ 400,000 ഭൂരിപക്ഷം എന്ന കണക്കിൽ UDF മുന്നോട്ട് വെക്കുകയും ചെയ്യുന്നത്. പക്ഷേ LDFും അതേസമയം NDAയും പ്രതീക്ഷ പ്രകടിപ്പിക്കുന്ന പല ഘടകങ്ങളുമുണ്ട്. അവർ പറയുന്നത് LDFന്റെ പ്രധാന ആയുധം തന്നെ രാഹുൽ മണ്ഡലം ഉപേക്ഷിച്ചു പോയി എന്ന പ്രചരണമായിരുന്നു. അതിനിടെ ഭക്ഷ്യക്കിറ്റ് വിവാദം വന്നു. ഇതുകൊണ്ടൊക്കെ ഇനിയിപ്പോൾ പ്രിയങ്ക വിജയിച്ചാൽ പോലും ഭൂരിപക്ഷം വളരെ നേർത്തതായിരിക്കും, രാഹുലിനേക്കാൾ താഴത്തേക്ക് പോകുമെന്നവ അവർ പ്രതീക്ഷ പ്രകടിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. NDAയുടെ ഒരു പ്രചരണം ഇത്തവണ ഫോക്കസ് ചെയ്തത് തന്നെ പ്രധാനമായും ആദിവാസി ക്രിസ്ത്യൻ മേഖലകളിലൊക്കെ ആയിരുന്നു. അതുകൊണ്ട് അവിടെ ഉണ്ടാക്കിയ ഒരു മുന്നേറ്റം, പ്രത്യേകിച്ച് മുനമ്പം, ഏറ്റവും അവസാനം ഉണ്ടായിട്ടുള്ള തലപ്പുഴയിലെ വക്കഭൂമി പ്രശ്നം, എല്ലാം തങ്ങൾക്ക് അനുകൂലമായ ഒരു വോട്ട് ധ്രുവീകരണം ഉണ്ടാകുമെന്ന് NDAയും പ്രതീക്ഷിക്കുകയാണ്. എന്തായാലും വോട്ട് കണക്കുകൾ ഇനിയിപ്പോൾ വരാൻ മണിക്കൂറുകൾ മാത്രമേ ബാക്കിയുള്ളൂ. അതിനിടയിൽ ഈ പ്രിയങ്കയുടെ 400,000 താഴെ പോയി കഴിഞ്ഞാൽ തീർച്ചയായും ഈ UDFന് വലിയ ക്ഷീണമുണ്ടാകും. പ്രത്യേകിച്ച് തദ്ദേശഭരണ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നു, അതോടൊപ്പം നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നുണ്ട്. 3 മുന്നണികൾക്കും വയനാട്ടിലെ തെരഞ്ഞെടുപ്പ് ഫലം നിർണായകമായിരിക്കും. ശരി, റോബിൻ മാത്യു മറ്റത്തിലാണ് വയനാട്ടിലെ കണക്കുകളിലെ പ്രതീക്ഷകൾ പങ്കുവച്ചത്.